ഡിവൈഎഫ്ഐ പങ്ങാരപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കടന്നു വരികയാണ്, പ്രിയമുള്ളവരെ അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, വേദിയൊരുക്കുക. ഡിവൈഎഫ്ഐ നടത്തുന്ന മനുഷ്യചങ്ങലയുടെ പ്രചാരണാർത്ഥം പങ്ങാരപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. ജാഥയുടെ ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശലീൽ നിർവഹിച്ചു. വൈകുന്നേരം വരെ പണിയെടുത്ത് വൈകുന്നേരം വാങ്ങുന്ന കൂലി, മാസ ശമ്പളത്തിൽ പണിയെടുത്ത് കിട്ടുന്ന കൂലി, ഞാൻ ഒരു ഭക്ഷണം വാങ്ങുന്നുണ്ടെങ്കിൽ, വസ്ത്രം വാങ്ങുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതമാർഗവുമായി ബന്ധപ്പെട്ട്, ഉപജീവനമായി ബന്ധപ്പെട്ട് നമ്മൾ വാങ്ങുന്ന ഏതൊരു വസ്തുവിനും നമ്മൾ കരമടയ്ക്കുന്നിട്ടുണ്ട്. നമ്മൾ ഏതൊരു വസ്തുവും കരമടച്ചുകൊണ്ടാണ് നമ്മൾ വാങ്ങി ജീവിക്കുന്നത്. അത് നിശ്ചിത ഒരു രൂപ കൊടുത്താൽ അതിന് നിശ്ചിത പങ്ക് കേരളത്തിനും കേന്ദ്ര സർക്കാരിനുമുണ്ട്. ഒരു കോൺഗ്രസുകാരനും മൈക്ക് കെട്ടി ഈ കവലകളിൽ പ്രസംഗിക്കുന്നത് കാണില്ല. ഇങ്ങനൊരു ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആത്മാഭിമാനമുള്ള ഒരു RSS-കാരനും ഒരു BJP-കാരനും നടുറോട്ടിൽ മറുപടി പറയാൻ കഴിയില്ല. ഒറ്റ ചോദ്യമുള്ളൂ, ഈ കേരളം കൊടുക്കുന്ന ഒരു രൂപ, നമ്മുടെ നികുതിപ്പണം അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് നൽകുന്നത് 48 പൈസ. ഈ കേരളത്തിന്റെ 48 പൈസ യു പി ഒരു രൂപ കേന്ദ്രത്തിന് കൊടുത്താൽ അവർക്ക് തിരിച്ചു നൽകുന്നത് 2 രൂപ 70 പൈസ. തൊട്ടപ്പുറത്ത് ബീഹാറോ, അവർ 1 രൂപ കൊടുത്താൽ അവർക്ക് തിരിച്ചു കൊടുക്കുന്നത് 17 രൂപ 90 പൈസ. ഒരമ്മ പറ്റ മക്കളാണെങ്കിൽ, ആ ഒരു നിലപാടാണെങ്കിൽ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഈ നിലപാട് സ്വീകരിക്കും. ഇതിനെ അവഗണനാണല്ല പറയുക. 57,000 കോടി രൂപ കുടിശ്ശികയാക്കിക്കൊണ്ടാണ് കേരളത്തെ വിമർശിക്കുന്നത് ഈ നാട്ടിലെ കോൺഗ്രസുകാർ. ഏതെങ്കിലും ഒരു എം പി പട്ടിചന്തയ്ക്ക് പോലെ പോയ 18 എണ്ണം പോയിരിക്കുന്നില്ല പാർലമെന്റൊക്കെ തടങ്ങളിൽ. ഏതെങ്കിലും ഒരെണ്ണം തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് അവശേഷിക്കാൻ ബാക്കി നിൽക്കെ ഇപ്പോഴാണ് എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നത് കേട്ടു. ജാഥാ സമാപനത്തിന്റെ ഉദ്ഘാടനം അമൽ രാജ് നിർവഹിച്ചു. KR രഞ്ജിത്ത്, ചന്ദന ചന്ദ്രൻ, അഖിൽ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. CPIM പങ്ങാരപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി മുരുകേശൻ എന്നിവർ പങ്കെടുത്തു. കേരള ചരിത്രത്തിൽ പലവിധ പ്രക്ഷോഭങ്ങൾ കണ്ടിട്ടുള്ള DYFI മനുഷ്യച്ചങ്ങല എന്നുള്ള ഒരു തിളക്കമാർന്ന പ്രക്ഷോഭത്തിന്റെ രീതി കൊണ്ടുവന്നത് അന്നുകാലത്ത് വിഘടനവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും കത്തിക്കേറുന്ന സാഹചര്യത്തിലാണ് DYFI ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് August 15 മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. 3.5 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം DYFI മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുമ്പോൾ ഇന്ന് ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റിനെതിരെയുള്ള ഉപരോധം, സാമ്പത്തികപരമായി ഞെരുക്കിക്കൊണ്ട് ഉപരോധം സൃഷ്ടിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം തീർത്തുകൊണ്ടാണ് കേരളത്തിലെ യുവജനത ഈ മനുഷ്യചക്രം സംഘടിപ്പിക്കാൻ പോകുന്നത്. CCV News, ചേലക്കര.